കെല്ലി, ഞാൻ വന്നു. ഇന്ന് എനിക്ക് അവിടെ നിന്ന് പൈസയൊന്നും കിട്ടിയില്ല കെല്ലി, കാരണം നമുക്ക് ഇത്രയും ഇന്നന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് പൈസയൊന്നും കിട്ടിയില്ല. അപ്പം എനിക്ക് കഴിക്കാനൊന്നും വാങ്ങാൻ പറ്റിയില്ല. കുഴപ്പമില്ല ചേട്ടാ, നമുക്ക് ഇത് ആദ്യം വരുന്ന സംഭവിക്കുന്നതല്ലോ. ജോലി ഇല്ലെങ്കിൽ പിന്നെ ആർക്കാ ചേട്ടാ പൈസ കിട്ടുന്നത്? നമ്മളെ മോനെവിടെ? മോനെ, മോനെ ഇങ്ങോട്ട് വാ. മോനെ, അച്ഛനും അമ്മയും ഒരു കാര്യം പറയട്ടെ. മോനെ ഇങ്ങോട്ട് വാ. മോനെ, അതാ വരുന്നു അമ്മ അച്ഛ. ആ മോനെ, ഇന്ന് അച്ഛന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു ഫാക്ടറിയിൽ. അപ്പം ഇന്ന് കഴിക്കാനൊന്നും വാങ്ങാൻ പറ്റിയില്ല മോനെ. കുഴപ്പമില്ല ചേട്ടാ, ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല ചേട്ടാ, മോൻ നമ്മൾ പറയുന്ന അനുസരിക്കും. ആ അളിയ, സുഖമാണ് അളിയ? ആ സുഖം തന്നെ അളിയ. അപ്പൊ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? എവിടെയെങ്കിലും പോണം, എനിക്കുണ്ട്, എവിടെ നിന്നെങ്കിലും കറങ്ങാൻ പോണം. നോക്കാം എവിടെയെങ്കിലും പോകാൻ പറ്റുമോ. ഇവിടെ ഏറ്റവും നല്ല പണക്കാരൻ ഹയാച്ചന്റെ മോനല്ലേ? ഇവനെന്താ ഇങ്ങോട്ട് വന്നത്? ഇത് ഞാനാണ്ടാ, എടാ ഞാൻ ഇന്നൊരു പുതിയ കിടിലം ബൈക്ക് വാങ്ങിച്ചടാ. നിങ്ങളടുത്ത് പറഞ്ഞ കാര്യമില്ലല്ലോ, കാരണം നിങ്ങൾക്ക് വാങ്ങാനുള്ള ആസ്തിയില്ലല്ലോ. ഇത് പോട്ടെ, ഇതിനെക്കാട്ടി ചെറിയൊരു സാധാ ബൈക്കെങ്കിലും വാങ്ങാൻ പൈസ ഇല്ലല്ലോടാ നിങ്ങൾക്ക്, കാരണം ഇവിടെ ഏറ്റവും വലിയ പണക്കാരൻ്റെ മോനല്ലേ. അപ്പം എനിക്ക് എന്ത് വാങ്ങാലോ? അളിയാ സാരമില്ല അളിയാ, അവൻ പണക്കാരനല്ലേ, അവൻ എന്ത് വേണമെങ്കിലും ഇതാകാലോ. നീ വിഷമിക്കണ്ട അളിയാ, നമുക്ക് ഒരു ദിവസം ഇതിങ്ങനെ വാങ്ങാളിയ, വിഷമിക്കണ്ട അളിയാ. കളിയാക്കി ഇതിനെ മുതലാളി എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. എന്തിനാന്ന് തോന്നുന്നു, പോയി നോക്കാം. മുതലാളി, മുതലാളി. ആ ക്രോണോ, ഞാൻ വിളിച്ചിരുന്നു. ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനി ഒരു പുതിയ മരുന്ന് പുറത്ത് ഇറങ്ങി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് ആരും പരീക്ഷിക്കാനില്ല. അപ്പോൾ ക്രോണോയ്ക്ക് പരീക്ഷിക്കാൻ പറ്റുമോ? ഞാൻ ആലോചിച്ചിട്ട് പറയാം സാർ, നോക്കാം. ആ മോനെ, എന്ത് മോനെ ഇങ്ങനെ വിഷമിച്ചു വരുന്നത്? അമ്മ, എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ കളിയാക്കി. ഈ ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൻ്റെ മോനെ വയോജനെ കളിയാക്കിയ, അവൻ്റെ പുതിയ ബൈക്ക് കൊണ്ട് തന്നെ കളിയാക്കിയത് അമ്മ അച്ഛ. മോനെ, മോനൊരു അവസ്ഥ, നമ്മളെ അവസ്ഥ മോനറിയാലോ, മോനെ എങ്ങനെ വാങ്ങാനാണ്. പക്ഷേ നോക്കട്ടെ ആ മോനെ, ഞാൻ ശ്രമിച്ചു നോക്കാം. മുതലാളി, മുതലാളി ഒരു മരുന്നിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ ചെയ്യാം മുതലാളി. ക്രോണോ നമ്മൾ ചെയ്യുന്നൊന്നും പറഞ്ഞില്ല, കാരണം അത് ഇത്തിരി ഡെഡ്ലി ആയിട്ടുള്ള ഒന്നാണ്. അപ്പം ചെയ്യാൻ നിങ്ങളൊരു മനസ്സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ആ മുതല എനിക്ക് ഞാൻ ചെയ്യാം, പക്ഷെ എനിക്കിതിരി പൈസ വേണം, എൻ്റെ മോന് വണ്ടി വാങ്ങാനാണ്. അങ്ങനെ ആ പൈസ മുതലാളി കൊടുത്തു. എന്നിട്ട് ക്രോണോയുടെ പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഫാക്ടറിയിലോട്ട് വരാൻ, അപ്പം പരീക്ഷിക്കാമെന്ന്. അങ്ങനെ ആ പൈസയും കൊണ്ട് ക്രോണോ മകനായി വണ്ടി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വരുന്നു. മോനെ, മാക്സിമേ മോൻ്റെ വണ്ടി ഇതാ. താങ്ക് യു, താങ്ക് യു സോ മച്ച് അച്ഛാ. പിന്നെ അവന്മാരെ മുമ്പിൽ പിന്നെ എനിക്ക് ഷോ കാണിക്കാം അച്ഛാ. താങ്ക് യു അച്ഛാ. അച്ഛാങ്കാലോ, ഓക്കെ, ഞാനൊരു വണ്ടി വാങ്ങിച്ചടാ. ഇതാണ് എൻ്റെ വണ്ടി, കൊള്ളാമോളാ. വാ കേറ, നമുക്ക് ചുമ്മാ കറങ്ങി തരാം. വാടാ കേറ, കേറാലോ. ഓക്കെ, ചുമ്മാ ഒന്ന് കറങ്ങി തരാം വാ. ഇവനല്ലേ നമ്മൾ ഇങ്ങനെ കളിയാക്കിയത്? നമുക്കൊന്ന് വണ്ടി ഒന്ന് വാങ്ങാൻ പറ്റില്ലെന്ന്. ഞാൻ നമ്മൾ വണ്ടി വാങ്ങിയടാ, ഞാൻ വണ്ടി വാങ്ങിയടാ. ആ എങ്ങനെ ഈ വണ്ടി നിങ്ങൾ എങ്ങനെയാടാ വാങ്ങിച്ചത്? ആരെ പറ്റിച്ചാണ് നീ ഈ വണ്ടി വാങ്ങിച്ചത്? നിന്റെ അച്ഛൻ ഈ വണ്ടി വാങ്ങിച്ചത്? അതെന്തിനാ നീ അറിയണാ? എനിക്ക് വണ്ടി ഉണ്ടല്ല, ഇത്രയും മതിയായിരുന്നു എനിക്ക്. ഞാൻ പോണ, ബൈ. ഉറപ്പാണല്ലോ നീ കഴിക്കുന്നല്ലോ? ആ സാർ, ഞാൻ കഴിക്കുന്നു. എന്ത് വന്നാലും ഞാൻ കഴിക്കുന്നു സാർ, പൈസ വാങ്ങിച്ചതല്ലേ. അങ്ങനെ ക്രോണോ ആ മരുന്ന് കഴിക്കുന്നു.
അങ്ങനെ ആ മരുന്നിന്റെ വിഷത്താൽ ക്രോണ അവിടെ മരിച്ചു വീഴുകയാണ്. അച്ഛൻ, ഞാൻ കാരണമല്ലേ അച്ഛൻ മരിച്ചത്? ഞാൻ ബൈക്ക് വരണമെന്ന് ഇത്ര പറയില്ലായിരുന്നു, അതുകൊണ്ടാണ് അച്ഛൻ മരിച്ചത്.